ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടകം സ്പെഷ്യൽ ആണ് ഉലുവ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കർക്കിടക മാസത്തിലെ മഴ വിതയ്ക്കുന്ന രോഗങ്ങളെ ചെറുക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് ഉലുവപ്പാല് ശരീരത്തിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ദിനചര്യകളിൽ നിന്നും ലഭിക്കുന്ന പ്രതിരോധ ശക്തി ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇന്ന് നമ്മൾ ഉലുവ കൊണ്ട് വളരെ ചേരുവകൾ കുറച്ച് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു ഡ്രിങ്ക് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് തന്നെ കുടിക്കാൻ ശ്രമിക്കണം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ശരീരവേദന നടുവേദന കൊളസ്ട്രോള് പ്രമേഹം അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകൾക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് നൂറ് ഗ്രാം അളവിലാണ് ഉലുവയെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ മൂന്ന് ദിവസത്തേക്കുള്ള ഉലുവയാണ് ഇന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനി ഈ ഉലുവയെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം നല്ലതുപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തിളയ്ക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കണം ഉലുവയെ കുതിർത്താൻ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഉലുവ നല്ലതുപോലെ പൊങ്ങി വീർത്ത് കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചുകൂടെ എടുക്കണം ഉലുവയെ ഇനി നമുക്കൊന്ന് വേവിച്ചുകൂടെ എടുക്കണം ഇതിനായിട്ട് ഒരു കുക്കറിലേക്കാണ് മാറ്റുന്നത് കൂടെ തന്നെ നമ്മൾ ഉലുവ കുതിർത്തിയ പാത്രത്തിൽ ഒരു പാത്രം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കറിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഉലുവയെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത് അഞ്ച് വിസലിന് ശേഷം കുക്കറിനെ ഒന്ന് മാറ്റുന്നുണ്ട് അതിനുശേഷം മറ്റൊരു പാനാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളം നല്ലപോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാന്നൂറ് ഗ്രാം അളവില് പനഞ്ചക്കരയാണ് ഇട്ടു കൊടുക്കുന്നത് നിങ്ങളുടെ കൈവശം പനഞ്ചക്കര ഇല്ലെങ്കിൽ സാധാരണ ശർക്കര എടുത്താലും കുഴപ്പമില്ല ഇനി ഈ ചക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കി വരുന്നതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പനഞ്ചക്കര നല്ലതുപോലെ ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചുകൂടെ എടുക്കണം ചക്കരയെ അരച്ചൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെന്ത് വന്നിട്ടുള്ള ഉലുവയെ ഒന്ന് തുറന്ന് നോക്കാം അഞ്ച് വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ഉലുവ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് തല കുതിർത്തി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് അതിനായിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കൂടെ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ചക്കരയും ഒന്ന് തണുപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാനിപ്പോൾ മാറ്റി കൊടുക്കുന്നത് ഞാനിന്ന ഒരു മൂന്ന് സ്പൂൺ അളവാണ് നമ്മുടെ ഉലുവയെ അരച്ചെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഈ ഉലുവയെ ഒരു തരി പോലും വെള്ളമില്ലാതെ ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഉലുവയെ ഒന്നുകൂടി അരച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി അരച്ച് വെച്ചിട്ടുള്ള ചക്കരപ്പാനീയാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒരു മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഒരു മൺകലത്തിലേക്കാണ് ഞാനിപ്പോൾ മാറ്റിയിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ ശർക്കര പാനി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോഴും ഈ ഉലുവ അരച്ചെടുത്തത് നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിനുശേഷം നമുക്കൊരു ചുവട്ട് കട്ടിയുള്ള അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം ഇനി പാത്രത്തിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കാം നെയ്യൊക്കെ ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഇനി ഈ ഒരു നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ഉലുവയുടെ ബാറ്ററാണ് ഞാനൊന്ന് ചേർത്തിട്ടുള്ളത് ഒരു രണ്ട് മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാളികേരത്തിൻ്റെ ഒന്നര ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അര ലിറ്റർ ഒന്നാം പാലും ഒരു ലിറ്റർ രണ്ടാം പാലുമാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ടാം പാലാണ് ഞാൻ ഇതിലേക്കൊന്ന് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടാം പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉലുവയിലെ കട്ടകളെല്ലാം തന്നെ നമുക്കൊന്ന് ഉടച്ചു കെടുക്കണം ഉലുവയ്ക്ക് വഴുവഴുപ്പ് കൂടുതലായതുകൊണ്ട് കട്ടകളൊന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വേണം ഇതിനെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഉലുവയ്ക്ക് കുറച്ച് മധുരം പോരായ്മ തോന്നി അതുകൊണ്ട് ഞാൻ അര ഗ്ലാസ് ശക്കര പാനി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാവുന്നതുമാണ് നമ്മൾ എടുത്തിട്ടുള്ള നാന്നൂറ് ഗ്രാം ചക്കരയും ഇതിനാവശ്യമായിട്ട് വരും ഈ ഒരു സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ തിളച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒന്നാം പാൽ കൂടെ ചേർക്കണം ഇങ്ങനെ നല്ലപോലെ പത വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാനും വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് അര ലിറ്റർ അളവിൽ ഒന്നാം പാൽ കൂടെ ചേർക്കണം ഒന്നാം പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഏലക്കയും ചുക്കും കൂടി പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത് ഈ ഒരു സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ളോട്ട് കൂട്ടുകാരെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെയധികം ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ഉലുവ ഈ ഉലുവ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ഐക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോരുത് അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത് അപ്പോൾ ഇത്രയുള്ളോട്ടോ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയും വീണ്ടും കാണാം